വീണ്ടും സ്വാഗതം കലോത്സവവേദിയിലേക്ക്. കലോത്സവവേദിയിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഭകളുടെ ഒരു സംഗമമായി മാറിയിരിക്കുകയാണ് ആശ്രമ മൈതാനം. നമുക്കിപ്പോൾ ഇന്നത്തെ ഈ പുലർകാല നമ്മുടെ ബുള്ളറ്റിനിൽ ഇത് നിരവധി പ്രതിഭകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്നെല്ലാം പ്രതിഭകളുടെ മിന്നലാട്ടം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊല്ലം അക്ഷരാർത്ഥത്തിൽ. അതായത് വിദ്യാർത്ഥികളും മത്സരാർത്ഥികളും മാത്രമല്ല എല്ലാ കൊല്ലംകാരും കലാകാരന്മാരെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയായിരുന്നു ഇത്രയും നാളും കൊല്ലം എന്നാണ് എനിക്ക് സംശയം. നമ്മോടൊപ്പം ഉള്ളതും ഒരു കൊല്ലംകാരനായിട്ടുള്ള, നമുക്കറിയാം മിനി സ്ക്രീനിലൂടെ എല്ലാം ചിരപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്തോഷ് ഹൻസാൽ. അദ്ദേഹം ഒരു അധ്യാപകനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, നമ്മുടെ മാധ്യമ പ്രവർത്തകരെയും അതുപോലെ തന്നെ നിരവധി സിനിമാ താരങ്ങളെയും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാണ്, രാഷ്ട്രീയക്കാരെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, കൂടുതൽ അനുകരിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. മിമിക്രി അദ്ദേഹം നടത്താൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും നമ്മൾ നോക്കാറുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. ആ സമയത്തൊക്കെ നമുക്ക് മനസ്സിൽ തോന്നുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ മിമിക്രി കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ, ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങൾ അത് മിമിക്രിയിലൂടെ മുന്നോട്ട് കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു അത്ഭുതമായ ആ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഒപ്പം തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ്മാരൊക്കെ രാവിലെ സജ്ജമാണ്, നഗരി ആകെ ഉഷാറിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വലിയ രീതിയിൽ കൊട്ടിക്കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കൊല്ലത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്? കൊട്ടിക്കയറിയ മിഥുന്റെ തല പോലെയാണ്, പൊട്ടിത്തെറിയാണ് ഇവിടെ അത്രയും. കണ്ടില്ലേ, സ്റ്റിക്കറാണ് മുഴുവൻ, കാരണം തെറിക്കത്തില്ല, ഗംഭീരമായ, കാരണം എന്താ പറയുക, ചെറിയൊരു മഴയുണ്ട്. അത് ശരിക്കും ആ മഴ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതാണ് നല്ലത്, കാരണം ഇവിടുത്തെ ചൂട് ഒരു കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ സഹിക്കാൻ പറ്റാത്ത ചൂട്. അപ്പോൾ എന്തായാലും ആ ചൂടും തണുപ്പും ഒക്കെ ആണെങ്കിലും പക്ഷെ കലോത്സവത്തിന്റെ കുളിര് അത് വേറൊരു അനുഭൂതിയായി മാറുന്നുണ്ട്. കലാപ്രതിഭകൾ എല്ലാവരും രാവിലെ മുതൽ എത്തുന്നുണ്ട്. നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ആ ചേട്ടന്റെ ഒരു മിമിക്രി കാണുമ്പോഴേക്കും അതിൻ്റെ ഒരു സന്തോഷം രാവിലെ മുതലുള്ള ഈ കലോത്സവ നഗരിയിലും ആ ഉണർവ് ഉണ്ടാകും എന്നതാണ് നമുക്ക് തോന്നുന്നത്. ആ മിമിക്രിയിലേക്കൊക്കെ തിരിച്ചെത്താം. അപ്പോൾ നമ്മുടെ രേഷ്മ ചേരിയാണ്. രേഷ്മ എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു നമ്മുടെ ഒരു പുതിയ ഫീല്, പ്രത്യേകിച്ച് രണ്ടാം ദിവസത്തിലേക്ക് എത്തുകയാണ്, വേദികളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞാടാൻ ഇനി അല്പസമയം, 9:30 എല്ലാ വേദികളിലും പരിപാടികൾ ആരംഭിക്കും, പ്രോഗ്രാംസ് ആരംഭിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു പോയിന്റ് അങ്ങനെ അതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ പറ്റുമോ? വിനീഷ്, ആദ്യ ദിവസം നമുക്ക് ആധിപത്യം ആർക്കാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇനി ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിലാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇന്നെന്ന് പറയുന്നത് നാടകം ഒരു ജനപ്രിയ കലാവിഭാഗം, അത് ഇന്ന് 9:30 ആരംഭിക്കുന്നു. ഒരുപാട് പേര് നമുക്ക് നേരത്തെ നമുക്ക് മുന്നിലെ ലൈവായിട്ട് നിന്ന രാകേഷ് ശർമ്മ അടക്കമുള്ള നാടക കലാകാരന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ വേദി എന്ന് പറയുന്നത് മാധവ സ്മൃതി, അതായത് നാടകാചാര്യനായിട്ടുള്ള ഓ മാധവന്റെ പേരുള്ള വേദിയിലാണ് ആ നാടകം കാണാൻ നിരവധി പേരെത്തും. അത് ഒന്നാമത്തെ ഒരു ഇന്നത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിഭാഗമാണ്. മറ്റൊന്ന് തുള്ളൽ. തുള്ളലും ജനപ്രിയമാണ്, അതുകൊണ്ട് തന്നെ തുള്ളൽ കാണാനായിട്ട് നിരവധി കാണികൾ എത്തും. ഒപ്പം തന്നെ മികച്ച പ്രകടനങ്ങളുമായിട്ട് മത്സരാർത്ഥികളുമുണ്ട്. അതുകൊണ്ട് ഈ രണ്ടാം ദിവസം പൊടിപൂരം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് കൊല്ലത്ത് അഖില് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തണുത്ത അന്തരീക്ഷമുണ്ട്, മഴയുടെയൊക്കെ ഒരു കോളുണ്ട്. എന്നാലും ആ പ്രകടനങ്ങൾ അതൊന്നും ബാധിക്കില്ല. വലിയ പൊടിപൂരം തന്നെ കൊല്ലം മണ്ണിൽ പിറക്കും. ഒപ്പം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തോടുകൂടി കോഴിക്കോട്, എനിക്ക് തോന്നുന്നു പോയിന്റ് നിലയിൽ കോഴിക്കോടാണെന്ന് തോന്നുന്നു മുന്നിൽ, പക്ഷേ തൊട്ട് പിന്നിൽ പാലക്കാടും കണ്ണൂരും ഒക്കെ ഉണ്ട്. എങ്കിലും കൊല്ലവും നിരാശയൊന്നുമല്ല, കൊല്ലത്തിൻ്റെ മണ്ണിൽ അവരും ഒരു വിജയകിരീടം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും രണ്ടാം ദിവസം ഒരു ശുഭപ്രതീക്ഷയുണ്ട്. ആ മത്സരങ്ങൾ കാണാനുള്ള ആകാംക്ഷ ഞാൻ ഉൾപ്പെടെയുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മനീഷ് അങ്ങനെ സജ്ജമാണ്. മനീഷ് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഫസ്റ്റ് ദിവസമാണ് ഞാൻ എത്തുന്നത് എന്നാണ് അറിയിച്ചത്. പക്ഷേ ആ ഫസ്റ്റ് ദിവസത്തെ ആ ഒരു മനസ്സിലെ ചിന്തകളൊക്കെ ഇപ്പോൾ മാറി ഇനിയും കൂടുതൽ സ്റ്റോറികളിലേക്കൊക്കെ പോകാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻറ്റിലേക്ക് എത്തിയിട്ടുണ്ടോ മനീഷ്? തീർച്ചയായിട്ടും വിനീഷ് പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഞാൻ ഫസ്റ്റ് ദിവസം വരുമ്പോൾ എനിക്കൊരു ഭയങ്കര സംശയമായിരുന്നു, ഈ കുട്ടികൾ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പവരീൻ്റെ മുമ്പിൽ വന്ന് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ, എനിക്കങ്ങനെ സംശയമായിരുന്നു. കാരണം അവർ ഭയങ്കര ഒരു കുറേ നേരം നിന്ന് അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ് സ്റ്റേജിലെ മെയിൻ പെർഫോമൻസ് കഴിഞ്ഞ് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നു, അവർക്ക് ഒത്തിരി പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മളെയും കൂടെ നമുക്കും കൂടെ ഒന്ന് ഡാൻസ് ചെയ്യാൻ തോന്നുന്ന രീതിക്കുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അവർ കാഴ്ച വെച്ചത്. അതുകൊണ്ട് ഫസ്റ്റ് ഡേ പൊളിച്ചു, ഇനി അതിലും മികച്ച പെർഫോമൻസ് ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ വരികയെന്നും വിചാരിക്കുന്നു. ഏതായാലും നമ്മൾ അടിച്ചു പൊളിക്കാൻ തന്നെയാണ് ഇനിയുള്ള ദിവസം തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യ ദിവസം മുതൽ അടിച്ചു പൊളിച്ചു തുടങ്ങി നിലവിൽ നമ്മുടെ അക്ഷയ. അക്ഷയ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ മനീഷ് പറഞ്ഞ പോലെ ഭയങ്കര ഊർജ്ജസ്വലമായ ഒരു സാഹചര്യത്തിലാണോ മനീഷ് ഇപ്പൊ നിൽക്കുന്നത്? അതെ, കാരണം ഇന്നലെ ഒന്നും എങ്ങനെ പോകുന്നു ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അതുപോലെ ചൂടും കൂടെ ആയപ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ചൊക്കെ ഒരു മട്ടായിരുന്നു. പക്ഷേ
കുട്ടികൾ അവിടെ മനീഷ് പറഞ്ഞ പോലെ തന്നെ സ്റ്റേജിലും കയറി പെർഫോം ചെയ്ത് ഇവിടെ വന്നിട്ട് അവര് ഞങ്ങളെക്കാൾ ആവേശത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ഇതില് ഞങ്ങളും നല്ല ഇതിലായിട്ട് അങ്ങ് പോയി. അപ്പോ ഇന്ന് അതിനേക്കാളും ഗംഭീരമാക്കാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ നിന്നും ഊർജം കൂടിയ ഒരു വലിയ ഒരാള് നമ്മുടെ ഒപ്പം നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ മിമിക്രികളിലേക്ക് നമുക്ക് പോകാം. കലാവേദിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആദ്യം എന്താണ് സർ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കൊല്ലത്ത് വരുമ്പോൾ നമ്മുടെ സ്വന്തം ജില്ലയിലേക്ക് കലോത്സവം എത്തുമ്പോൾ സ്വന്തം എന്ന അഭിമാനം അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓം മാധവൻ സാറിൻ്റെ നാമധേയത്തിലുള്ള ആ ഒരു നാടക മത്സരങ്ങൾ അരങ്ങേറുമ്പോൾ ശരിക്കും മിമിക്രിയിലേക്ക് ഞാൻ എത്താൻ എന്നെ സഹായിച്ചതിൻ്റെ KPCയുടെ നാടകങ്ങൾ ധാരാളം കുട്ടിക്കാലത്ത് കാണുമായിരുന്നു. ആ കഥാപാത്രങ്ങളുടെയൊക്കെ ശബ്ദമാണ് ഞാൻ ആദ്യം ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പം ഓം മാധവൻ സാറിൻ്റെ പേര് പറഞ്ഞപ്പോൾ കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട് ജനം ടിവിയോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഇപ്പം നമ്മുടെ ഈ കലോത്സവ വേദിയിലേക്ക് നമ്മുടെ ജയിലറിലൂടെ വളരെയധികം ശ്രദ്ധേയനായിട്ടുള്ള, നേരത്തെ തന്നെ ശ്രദ്ധേയനായിരുന്നു, രജനീകാന്തിനോടൊപ്പം വളരെയധികം ശ്രദ്ധേയ വേഷം നൽകിയ ശ്രീ വിനായകൻ നമ്മുടെ ഈ പിന്നെ ജനം ടിവിയോടൊപ്പം എത്തി. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കൊല്ലം കണ്ടവന എല്ലാം വേണ്ടെന്നാണല്ലോ പറയുന്നത്. ശരിക്ക് സൂപ്പർ സ്റ്റാറുകളില്ല, മെഗാ സ്റ്റാറുകളില്ല, എല്ലാവരും താരങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ കുട്ടികളുള്ള ഒരുപാട് താരങ്ങളെന്ന് പറയുന്നത് എനിക്ക് വാർഡ് വാങ്ങാൻ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ ജനജീവിയോടൊപ്പം വന്നപ്പോൾ ഒരു ഹീരത്തിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഗംഭീരം സാറെ മനസ്സിലായോ? സാറിന് താടിയില്ലാത്തതുകൊണ്ട് അത് സാർ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ താടിയില്ല. തീർച്ചയായിട്ടും അതാണ് നമ്മളെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പിന്നെ ഞാനിപ്പോൾ ഒരു അധ്യാപകനായതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന നമ്മുടെ ജനപ്രിയനായിട്ടുള്ള മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹമാണ് എൻ്റെ 25-ാമത്തെ പിന്നെ വർഷം പ്രകാശനം ചെയ്തത്. അദ്ദേഹം ഈ കലോത്സവ വേദിയിലേക്ക് എത്തിയാലെങ്ങനെയിരിക്കും? മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സാർ. അക്കാഡമിക് മികവാണ് ഒരു വിദ്യാലയത്തിൻ്റെ മികവ്. ആ മികവിനെ അന്താരാഷ്ട്ര തലത്തേക്ക് എത്തിക്കുകയാണ് എല്ലാ പ്രവർത്തനങ്ങളുടെയും പരമമായ ലക്ഷ്യം. നമ്മൾ കെട്ടിടങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സംസ്ഥാന കലോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ആക്ച്വലി രവീന്ദ്ര മാഷ് ഇവിടേക്ക് എത്തിയോന്ന് മാഷി തന്നെ ചിലപ്പോൾ വീട്ടിൽ ഇരുന്ന് ചിന്തിച്ചായിരിക്കും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. അടുത്ത പെർഫോമൻസ്, അടുത്ത ഞാൻ പിന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പിന്നെ തോമസ് ഐസക് സാറും KM മാണി സാറും തമ്മിലുള്ള, അത് തോമസ് ഐസക് സാറിന് മുമ്പ് വെച്ച് എൻ്റെ ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റിന് മറുപടിയായിട്ട് KM മാണിയുടെ മറുപടി, ആദ്യം തോമസ് ഐസക്കിൻ്റെ MT ടീം മെഷീൻ ടീമൊക്കെ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ കൊത്തിണക്കി 3 മണിക്കൂർ നേരം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു രസമയക്കേണ്ട കഞ്ഞികൊല്ലം സിനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളാണ് കൂട്ടിയത്. 250 കോടി രൂപയിൽ നമ്മൾ ജില്ലാ പഞ്ചായത്തിന് വെച്ചത്, 350 കോടി രൂപയിൽ നമ്മൾ ബ്ലോ അപ്പൊ ബഡ്ജറ്റ് ചോർന്നു എന്ന് പറയുന്നതിൽ എന്റെ വാദമാണ് മാണി സാർ ഉള്ളത്. അപ്പൊ മാണി സാറിന് മറുപടി, എക്കണോമിക്സ് ഈസ് സോഷ്യൽ സയൻസ്, ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഈക്വൽ ആകണം. പ്രഖ്യാപിക്കാമെങ്കിൽ മാറ്റമാണ് ഐസക് നോക്കേണ്ടത്, അല്ല കഥാപാത്രങ്ങളല്ല. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. നിയമസഭയിലെ രാഷ്ട്രീയ ചർച്ചകളാണ് അങ്ങ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇനി അടുത്ത് സഹാവ് പന്നിയൻ രവീന്ദ്രൻ, അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് അവതരിപ്പിക്കാൻ സാധിച്ചു. സഹാവിന്റെ പാർട്ടിക്ക് ഓർമ്മ പ്രശ്നമില്ല, നമ്മുടെ പാർട്ടി ഏതാണ്? CP ആണ്. 6 പാർട്ടിയാണ്. MT യാതൊരു പ്രശ്നമില്ല. മന്ത്രിമാർക്ക് ശ്ലോകമല്ലേ, വിനോദ മിശ്ര ശ്ലോകമല്ലേ, പാർട്ടിക്ക് ഓർമ്മ പ്രശ്നമില്ല. ഈ രാഷ്ട്രീയക്കാരെ മാത്രം കൂടുതലായി ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു കാര്യം, രാഷ്ട്രീയക്കാരുടെ ഞാൻ ഒരുപാട് പിന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും പ്രസംഗം കേൾക്കും, നമ്മൾ കലാകാരനാണല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപാട് വേദികളിൽ ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒരു സങ്കടം തോന്നുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു സ്മരണയാണ്, അദ്ദേഹത്തിൻ്റെ ആ എന്ത് സ്ഥാനം കിട്ടിയിട്ടും ജനങ്ങളെ വെറുത്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു സ്ഥാനമില്ലെങ്കിലും പ്രവർത്തകരുടെ സ്നേഹവും ജനങ്ങളുടെ കരുതലും ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കുറവുണ്ടോ? അതാണ് എൻ്റെ തിയറി. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഗംഭീരം, മറ്റെന്തെങ്കിലും ഇനി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇനിയിപ്പം നമ്മുടെ SNDP സംസ്ഥാന സെക്രട്ടറി
ശ്രീ വെള്ളപ്പള്ളി നരേശൻ സാറ് നമ്മുടെ ഈ എന്നെ സംബന്ധിച്ചോളം ഈ കൊള്ളമല്ല കൊള്ളം കണ്ടാകാൻ ഇല്ല വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക. പിന്നെ ആരാണ്? എന്തായാലും വളരെ മനോഹരമായിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മിമിക്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സൂക്ഷ്മാംശങ്ങളാണ്. അതായത് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ഓരോ ശബ്ദത്തിനും വ്യക്തിഗതമായിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ സവിശേഷതകൾ കണ്ടുപിടിക്കുക, അതിനെ കുറച്ചുകൂടി അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ഓരോ മിമിക്രി അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം കൃത്യമായി തന്നെ അവതരിപ്പിച്ചു അദ്ദേഹം എന്ന് പറയണം. അദ്ദേഹം ഇത്തരം മിമിക്രിയിലൂടെ നിരവധി കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, കുട്ടികളുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഇപ്പോൾ ഈ അല്പസമയം കൊണ്ട് തന്നെ നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ അതിഥികളിലേക്ക് പോകാനുണ്ട്, കൂടുതൽ വിശേഷങ്ങൾ അറിയാനുണ്ട്. സ്റ്റുഡിയോയിലെ ലക്ഷ്മി ഷാജി പറയട്ടെ. നമ്മളെ ജനൻ ടിവിയിലാണല്ലോ വന്നത്. അപ്പോൾ ആ ജനൻ ടി വിയെ കുറിച്ച് നമ്മുടെ വാർത്താവതാരകനായിട്ടുള്ള നമ്മുടെ ഗോപൻ സാർ പറഞ്ഞത്, നമ്മുടെ പുകവലി ആരാണ് ജനൻ ടി വി കാണാത്തത്? ജനൻ ടി വി കണ്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. കാണണം ജനൻ ടി വി 24 മണിക്കൂർ. കലാശക്കൊട്ട്, അതാണ് കലാശക്കൊട്ട്. ഓക്കെ, ഏതായാലും